കന്നി രാശി. ഉത്രം അവസാനത്തെ മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യത്തെ പകുതി ഭാഗം. വൈകാരികമായിട്ടുള്ള പ്രയാസങ്ങൾ കൊണ്ട് തന്നെ ചില മാസങ്ങളായിട്ട് അല്പമൊരു ടെൻഷൻ ഒക്കെ അനുഭവിച്ചിട്ടുണ്ടാകാം എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ആ ടെൻഷനൊക്കെ അങ്ങോട്ട് നീങ്ങുന്നതിൻ്റെ സൂചനകളൊക്കെ ലഭിച്ചു തുടങ്ങും. അധിക പണച്ചെലവുണ്ടായിരുന്നു, എന്നാൽ ആവശ്യത്തിന് പണം വന്നു ചേരുന്ന ഒരു വാരം ആരംഭിക്കുന്നതാണ്. അതായത് പ്രതീക്ഷിക്കാത്ത സമയത്ത് പണം വന്നു ചേരുക, ബന്ധുക്കളെ കൊണ്ട് ഒക്കെ സഹായം വരിക, എന്ന് കൊടുത്തിരുന്ന പണം തിരിച്ചു വരുന്നതിൻ്റെ സൂചന, കുറച്ച് പണമൊക്കെ തിരിച്ചു വരാനുള്ള യോഗം, ഫിനാൻസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ളവർക്ക് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് പണം അങ്ങോട്ട് കൊടുത്തിട്ടേ ഉണ്ടാവുള്ളൂ, ഇങ്ങോട്ട് വരുന്നതിൽ ഒരുപാട് തടസ്സം വന്നിട്ടുണ്ടാവും. ആ തടസ്സമൊക്കെ അങ്ങോട്ട് നീങ്ങുന്നതിൻ്റെ ഒരു സൂചന വന്നു ചേരും. കലാസാഹിത്യ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. പുതിയ അവസരങ്ങളൊക്കെ ലഭിക്കുവാനും മനസ്സിന് സന്തോഷവും അതുകൊണ്ട് തന്നെ ലഭിക്കുവാനും ഒക്കെയുള്ള യോഗമുണ്ട്. ആ രംഗത്തെ പ്രമുഖരുമായിട്ടൊക്കെ അടുക്കുവാനും അതുവഴി നേട്ടങ്ങൾ വന്നു ചേരുവാനും ഒക്കെയുള്ള ഒരു ഭാഗ്യം ഈ വാരം കാണുന്നു. ചില സമ്മാനങ്ങളൊക്കെ ലഭിക്കാൻ യോഗമുള്ള ഒരു വാരമാണ് എന്നുള്ള കാര്യവും പ്രത്യേകിച്ച് അറിഞ്ഞോളൂ. തടസ്സങ്ങൾ നീക്കുവാനായി രാശിനാഥനായിട്ടുള്ള ബുധനെ പ്രത്യേകം പ്രാർത്ഥിക്കാം. അവതാര വിഷ്ണുവിനെ, അതായത് ശ്രീകൃഷ്ണനെ, ശ്രീരാമനെ ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തുക, സ്തോത്രം ജപിക്കുക, ശ്രീരാമ സ്തോത്രം ജപിച്ചോളൂ. പൊതുവെയുള്ള തടസ്സങ്ങൾ, അനുകൂലമായിട്ടുള്ള ഫലങ്ങളിലെ തടസ്സങ്ങൾ നീങ്ങി കുടുംബത്തിന് ഐശ്വര്യം ലഭിക്കും.